ഒരു ദിവസം ഒരു സ്വാമിജി ബസ് യാത്ര ചെയ്യുകയായിരുന്നു. അദ്ദേഹം ബസ്സിലേക്ക് കടന്നു വരാനും ഒരു സീറ്റിലിരുന്നു. രണ്ടു പേർക്ക് ഇരിക്കാവുന്നതായിരുന്നു സീറ്റ്. ആ സീറ്റിൽ സൈഡിലായി ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു. സ്വാമിജി തനിക്കുള്ള സ്ഥലത്ത് സ്വസ്ഥമായിട്ടിരുന്നു. സ്വാമിജി ഇരുന്നതും അരികിലിരുന്ന മനുഷ്യൻ വല്ലാതെ എരിവിരി കൊള്ളുന്നതായിട്ട് സ്വാമിജിക്ക് തോന്നി. വല്ലാത്തൊരു അമ്പരപ്പ്, വല്ലാത്തൊരു പകപ്പ്, പകച്ച് ഇരിക്കുന്നത് പോലെ, അമ്പരന്ന് ഇരിക്കുന്നത് പോലെ, എരിവിരി കൊള്ളുന്നത് പോലെയാണ് തൻ്റെ സഹയാത്രികനെന്ന് സ്വാമിജിക്ക് മനസ്സിലായി. സ്വാമിജി അതിലത്ര ശ്രദ്ധ കൊടുക്കാൻ പോയില്ല. കാരണം ആ മനുഷ്യൻ അവിടെ ഇരിക്കുന്നതിൽ തനിക്ക് യാതൊരു പ്രശ്നവുമില്ല, തനിക്കൊരു പ്രയാസവുമില്ല. അതുകൊണ്ട് തന്നെ സീറ്റ് മാറിയിരിക്കുന്നതിനെക്കുറിച്ച് സ്വാമിജി ചിന്തിച്ചുമില്ല. കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇത്രയും നേരം തല ചെരിച്ച് ഇരുന്ന, തല വെട്ടിച്ച് മാറ്റിയിരുന്ന മനുഷ്യൻ സ്വാമിജിയെ ഇടയ്ക്കൊന്ന് നോക്കി. എന്നിട്ട് പറയണം, സ്വാമിജി എന്തോ സംസാരിക്കാനായിട്ട് വെമ്പുന്നത് പോലെ തോന്നി ആ മനുഷ്യൻ. സ്വാമിജി അപ്പോൾ തല തിരിച്ച് ആ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് എന്തേ എന്ന് ചോദിച്ചു. സ്വാമിജി, ഞാനിത്തിരി കുടിച്ചിട്ടുണ്ട്. സ്വാമിജി ഉടനെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതിനെന്താ കുടിക്കുന്നതിനെന്താ കുഴപ്പം, ഞാനും കുടിച്ചിട്ട് തന്നെയാണ് വരിക. സ്വാമിജിയും കുടിച്ചെന്നോ? അതെ, ഞാനും കുടിച്ചിട്ടാണ് വരിക. ഇവിടെ കോഴിക്കോട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു, ക്ഷേത്രത്തിലായിരുന്നു. അത് കഴിഞ്ഞ് അന്നം കഴിച്ചു. അന്നം കഴിച്ചിട്ട് ചുക്കുവെള്ളവും കുടിച്ചു, സംഭാരവും കുടിച്ചു, രണ്ടും കുടിച്ചിട്ടാണ് ഞാനും വരിക. അതിന് നിങ്ങളെന്തിനാ ഇത്ര പ്രയാസപ്പെടുന്നേ? അപ്പോഴേക്ക് ഈ മനുഷ്യൻ പറയുകയാണ്, സ്വാമിജി ഞാൻ മദ്യം കുടിച്ചിട്ടുണ്ട്, മദ്യമാണ് കുടിച്ചത്. സ്വാമിജി ചോദിച്ചു, നിങ്ങളപ്പോൾ കുടിക്കാൻ പാടില്ലാത്ത എന്തോ ആണല്ലേ കുടിച്ചത്? നിങ്ങളത് അങ്ങനെ കുടിക്കുകയാണ് ചെയ്തത് അല്ലേ? കുടിക്കാൻ പാടില്ലാത്ത കാര്യമാണ് നിങ്ങൾ കുടിച്ചത്, സാധനമാണ് നിങ്ങൾ കുടിച്ചത്. അപ്പോൾ കുടിക്കാൻ പാടില്ലാത്ത സാധനം കുടിച്ചതിൻ്റെ എരിവിരി കൊള്ളലാണ്, പകപ്പും അമ്പരപ്പുമാണ് നിങ്ങളുടെ മുഖത്ത് എന്ന് തോന്നിയെങ്കിലും സ്വാമിജി ഒന്നും പറഞ്ഞില്ല. സ്വാമിജി ആ മുഖത്തേക്ക് നോക്കുക മാത്രമേ ചെയ്തുള്ളൂ. സ്വാമിജി മൗനം പാലിച്ചു. സ്വാമിജി അവിടെ ബസ് ഇറങ്ങി പോവുകയും ചെയ്തു. പിന്നീട് ഈ മനുഷ്യനെ കണ്ടിട്ടില്ല. രണ്ടോ മൂന്നോ ആഴ്ചകൾ കഴിഞ്ഞു. സ്വാമിജിയുടെ ഒരു ശിഷ്യൻ സ്വാമിജിയെ വിളിച്ച് ചോദിച്ചു, സ്വാമിജി രണ്ടാഴ്ച മുമ്പ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നോ? സ്വാമിജി പറഞ്ഞു, ഉണ്ടായിരുന്നു. ഒരു യാത്രയുണ്ടായിരുന്നു, കോഴിക്കോട്ട് പോയിരുന്നു, ബസ്സിലായിരുന്നു. അപ്പോൾ ഒരു യാത്രക്കാരൻ കൂടെ ഉണ്ടായിരുന്നു അല്ലേ? അതെ, കൂടെ ഉണ്ടായിരുന്നു. എന്താ ചോദിക്കാൻ കാരണം? അല്ല, ആ മനുഷ്യൻ അതിനുശേഷം പിന്നെ കുടിച്ചിട്ടേയില്ല. അന്നത്തെ സ്വാമിജിയുടെ ആ മൗന പ്രതികരണത്തിലൂടെ അദ്ദേഹം തൻ്റെ മദ്യപാനം എന്നേക്കുമായി ഒഴിവാക്കി, അവസാനിപ്പിച്ചു എന്ന് സുഹൃത്തുക്കൾ വിളിച്ചു പറഞ്ഞു. അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സ്വാമിജിയെ വിളിച്ച് ചോദിച്ചത്. പലപ്പോഴും പലതും നടക്കുന്നത് മൗനത്തിലൂടെയാണ്. മൗന പ്രതികരണമാണ് പല സംഭവങ്ങൾക്കും നിദാനമായി മാറുന്നത്. നമ്മുടെ 100 വാക്കുകളേക്കാൾ ഒരു നിമിഷത്തെ മൗനത്തിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ടാവും. അങ്ങനെ നല്ല വാക്കുകൾക്കും നല്ല വാക്കുകൾ ആകുന്ന നല്ല മൗനത്തിനും നല്ല പ്രതികരണം സൃഷ്ടിക്കാൻ സാധിക്കും. നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാവണം. പറയുന്നത് നല്ല വാക്കാവണം, അല്ലെങ്കിൽ നല്ല പൂർണ്ണമായ മൗനമാകട്ടെ. അങ്ങനെയുള്ള മൗനങ്ങൾക്ക് പോലും, ആ മൗനത്തിന് പോലും പരിവർത്തനം കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളൊരു വലിയ മാറ്റമാണിവിടെ. നല്ല മനസ്സുകൾക്ക് മാത്രമാണ് അങ്ങനെ പ്രതികരിക്കാനും സന്ദർഭങ്ങൾക്ക് അനുസൃതമായി പ്രതികരിക്കാനുള്ള, മൗനം പാലിക്കാനുള്ള, നല്ല വാക്ക് ഓതുവാനുള്ള സാഹചര്യം ഉണ്ടാക്കാനായിട്ട് കഴിയുക. അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാക്കുവാൻ, മറ്റുള്ളവരോട് കരുണ കാട്ടുവാൻ, സ്വയം കാരുണ്യം കാട്ടുവാൻ നമുക്കും സാധിക്കട്ടെ എന്നുള്ളതാണ് ഇന്നത്തെ പ്രാർത്ഥന. എല്ലാവർക്കും നന്ദി, നമസ്കാരം.